റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ട് തഖ്വീനുൽ അമീനി വഅ്തിമാനുൽ ഖായിനി. തഖ്വീനുൽ അമീൻ വഅ്തിമാനുൽ ഖായിനി, വഞ്ചിക്കുന്ന മനുഷ്യനെ ആളുകൾ വിശ്വസിക്കുകയും നുണ പറയുന്ന ആളുകളെ ആളുകൾ വിശ്വസിക്കുകയും, വഅ്തിമാനുൽ ഖായിനി വതഖ്വീനുൽ അമീൻ, സത്യസന്ധത പറയുന്ന മനുഷ്യനെ നീ പറയുന്നത് നുണയാണെന്ന് ആളുകൾ പറയുകയും. ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കഴിയും, പച്ച നുണ പറഞ്ഞിട്ട് കാര്യങ്ങൾ നടത്താറ്. അവൾ അങ്ങനെ പറഞ്ഞു, ഇവിടെ ആ സാധു പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, എന്നാ ഇവള് പറഞ്ഞതേ വിശ്വസിക്കുള്ളൂ ആൾക്കാർ. എന്ത്, ഇവൾക്ക് നാവിന് കുറച്ച് ഉഷാറുണ്ട്. നുണ പറഞ്ഞിട്ട് കാര്യം സാധിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കോടതി വരാന്തകളിൽ നടക്കുന്ന പ്രശ്നമാണ് അഡ്വക്കേറ്റുമാരുടെ ജോലിയെ കുറിച്ചല്ലേ അഷ്റഫുൽ ഖൽക്കി പറയുന്നത്? തഖ്വീനുൽ അമീനി, കേസ് ജയിക്കാൻ വേണ്ടി ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കുകയും ജഡ്ജിക്ക് മുമ്പിൽ സമർത്ഥമായി പച്ച നുണ അവതരിപ്പിക്കുകയും ചെയ്ത് ലക്ഷങ്ങൾ വാരിക്കോരി കൊടുത്താൽ ഏത് കേസും ജയിപ്പിച്ചു തരാം എന്ന് പറയുന്ന വക്കീലുമാർ. എന്തതിനർത്ഥം? നിങ്ങളുടെ പക്ഷത്ത് ന്യായമാകട്ടെ അന്യായമാകട്ടെ, ജയിപ്പിക്കൽ നമ്മൾ ഏറ്റു. തഖ്വീനുൽ അമീനി വഅ്തിമാനുൽ ഖായിനി, പച്ച നുണ പറയുന്ന മനുഷ്യന്മാരെ കോടതികളും മനുഷ്യരും പത്രക്കാരും വിശ്വസിക്കുകയും തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് പത്രക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്താൽ, ഇഷ്ടം പോലെ കാശും കൊടുത്താൽ മീഡിയകൾ അത് വിളിച്ചു പറയും. നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനെയാണോ, നേരെ ഓപ്പോസിറ്റാ നടന്നത്. മീഡിയകളിലൂടെ നുണകൾ പ്രചരിപ്പിക്കുന്ന കാലമാണ്, മനുഷ്യരത് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണ്, ഖുർആനിന്റെ ഹദീസിനുണ്ടോ എന്നല്ല ചോദിക്കുക, വാട്സപ്പിലുണ്ടല്ലോ, ഒരു ന്യൂസ് ഉണ്ടല്ലോ വാട്സപ്പിൽ വന്നല്ലോ. എന്ത് വാട്സപ്പ്, എന്ത് ന്യൂസ്, ആരാ ഈ ന്യൂസൊക്കെ വായിച്ചു വിടുന്ന ആൾക്കാര്? അവരെ വിളിച്ച് നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഇഷ്ടം പോലെ വയറ നിറച്ച് ലഞ്ചും ചോറും ഭക്ഷണം കൊടുത്ത് ഒരു ഗിഫ്റ്റും കുറച്ച് പൈസയും കീശിട്ട് കൊടുത്താൽ നിങ്ങൾ പറഞ്ഞത് അവര് എന്ത് ചെയ്യുള്ളൂ, ടെലികാസ്റ്റ് ചെയ്യുള്ളൂ. പൈസക്കാർക്ക് എന്തോ നടക്കും. കോടതി വരാന്തകളിൽ ബാരിസ്റ്റർമാരായി അഡ്വക്കേറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ ന്യായവും അന്യായവും നോക്കുന്നതിന് പകരം ഒരന്യായത്തെ ന്യായമായി സമർത്ഥിക്കാൻ വകയുണ്ടോ എന്ന് നോക്കുകയും അങ്ങനെ തെറ്റുകളെ നുണകളെ സത്യമായി അവതരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും സത്യമാണെന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് നീ അഡ്വക്കേറ്റുമാരുടെ ജോലിയൊന്നും ഇല്ലല്ലോ, ബാരിസ്റ്റർ ജോലിയൊന്നും ഇല്ലല്ലോ. അന്ന് ഈ മീഡിയകളുണ്ടോ, പത്രസമ്മേളനം വിളിക്കലുണ്ടോ, നുണ പറഞ്ഞിട്ട് നുണ പറയാം, പച്ച നുണ പറയാം, മനുഷ്യന്മാർ വിശ്വസിക്കുകയും ചെയ്യാം. ഈ ഹദീസിനെ കുറിച്ച് ആധുനിക ഉലമാവ് പറയുന്ന ഒരു വിചിത്രമായൊരു വ്യാഖ്യാനമുണ്ട്, അത്ഭുതമുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. നുണ പറയുന്നവരെ വിശ്വസിക്ക, സത്യം പറയുന്നവരെ വിശ്വസിക്കാതിരിക്കാം. എന്താണെന്നറിയോ, നമ്മുടെ അഭിനയക്കാർ സീരിയലുകളിലും സിനിമയിലും അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ്, അഭിനയിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, ചില സിനിമകൾ നമ്മുടെ സമൂഹം അപ്പടി അങ്ങ് വിശ്വസിക്കും. പടച്ചോനെ ഓള് മരിച്ചോ, ഇനി പോൾക്ക് എന്താ നാളെ സംഭവിക്കുക, പടച്ചോനെ ഓളെ പുതിയപ്പോളോ ഒഴിവാക്കോ ഇല്ലേ സീരിയലിന്റെ ഫുൾ സ്റ്റോപ്പുകൾ, പടച്ചറപ്പേ ആ അമ്മായിമ്മ അവളെ വെട്ടിക്കൊല്ലോ ഇല്ലേ സീരിയൽ ഫുൾ സ്റ്റോപ്പ്. ഇത് വിശ്വസിക്കുക എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ കലാമോ ഖബറിനെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ നരകത്തെ കുറിച്ചോ പറഞ്ഞിട്ട് ഇളകാത്ത കൽബിന്റെ ഉള്ളിൽ നിന്ന് സീരിയലുകാരന്റെ അവസാനത്തെ സമാപ്തം കാണുമ്പോൾ കണ്ണിന്ന് കണ്ണിനീര് വരുന്ന ഉമ്മമാരെ സഹോദരിമാരെ, ഒരു സിനിമയുടെ സമാപ്തം കാണുമ്പോ, ഒരു കഥയുടെ കൾമിനേഷൻ എത്തിക്കുമ്പോ, ഏതെങ്കിലും ഒരു നോവലിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കരയുന്നത്, നിങ്ങളുടെ സെന്റിമെന്റുകൾ പുറത്തു വരുന്നത് ഇഹ്തിമാനുൽ കാദിബി തഖ്വീനുൽ അമീനി വഇഹ്തിമാനുൽ ഖായിനി, പച്ച നുണ പറയുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കുന്നതും നല്ല സത്യം പറയുന്ന ആളുകൾ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, അള്ളാഹുവിന്റെ കിതാബ്, പരിശുദ്ധ ഹദീസുകൾ, ഏയ് അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല,
ഹക്കുകൾ സത്യം, സത്യങ്ങളൊക്കെ മിഥ്യയാണെന്ന് പറയുകയും മിഥ്യവും ഇമാജിനേഷനും മനുഷ്യന്റെ സങ്കല്പങ്ങളും സത്യം പോലെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സിനിമകളെ കുറിച്ചായിരിക്കും ഈ പറയുന്നത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലുഹൂറു മൗതിൽ ഫുജ്അത്തി ഫിന്നാസ്, മനുഷ്യരെ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്ന ഹാർട്ട് അറ്റാക്കുകൾ പോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഈ അറ്റാക്ക് മരണങ്ങളില്ല, പെട്ടെന്നുള്ള മരണം ഇല്ലേ ഇല്ല, ഹദീസുകളിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് മരിച്ചു സംഭവം ഉണ്ടായിട്ടില്ല, ഇപ്പോഴാണ് പെട്ടെന്ന് മരിച്ചു, ഉറക്കത്തിൽ മരിച്ചു, ആള് കുഴഞ്ഞു വീണ് മരിച്ചു, എത്രയാണ് പത്രങ്ങളിൽ, പത്രത്തിൽ വരാത്തത് എത്രയാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം അവർക്ക് ഖൈറാണ്. മൗതുൽ ഫുജ്അതി ഖൈറുൽ ലിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യനെ ഖൈറാണ് പെട്ടെന്നുള്ള മരണം. എന്തേ മരണത്തിന്റെ വെപ്രാളങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല, ശാന്തമായിട്ട് അള്ളാഹു കൊണ്ടുപോയി. മുഅ്മിനാൻ, തൗബ ചെയ്ത് മടങ്ങിയ ആളാണ്, അള്ളാഹുലേക്ക് മടങ്ങിയ ആളാണ്, കാര്യങ്ങളൊക്കെ റാഹത്താണ്. പക്ഷേ അത് അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, തിന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷയാണ്. തിന്മ ചെയ്തു കഴിഞ്ഞ് പെട്ടെന്ന് മരിച്ചു, തൗബ ചെയ്യാൻ അവസരം കിട്ടിയില്ല, എന്തൊരു പ്രയാസമാണ്. എന്തായിരിക്കും ആ മരണത്തിന്, പെട്ടെന്നുള്ള മരണം, മൗതുൽ ഫുജ്അ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് നാടുകളിൽ ചെറുപ്പക്കാരൻ ഏതോ ഒരു പെണ്ണിനെയും മലക്കൂട്ടി കൊണ്ടുവന്ന് തന്റെ കാറിന്റെ ഉള്ളിൽ വ്യഭിചരിച്ചിട്ട് കാർ പോർച്ചിലേക്ക് വണ്ടി കയറ്റി വെച്ചു. വലിയ അറബി ഷെയ്ഖിന്റെ വീട്ടിൽ കാർ പോർച്ച് ചുമരൊക്കെ മൂടി നിൽക്കുന്ന, ഷട്ടർ താഴ്ത്തുകയും ചെയ്തു. വ്യഭിചരിക്കാൻ വേണ്ടി വണ്ടി പാർക്കിങ്ങിൽ വണ്ടി ഓൺ ചെയ്തു, എ സി ഓൺ ചെയ്തിട്ട് വ്യഭിചരിക്കാൻ, ഷട്ടർ താഴ്ത്തി ആരും കാണില്ലല്ലോ, പാതിര നേരെ സുബ്ഹാനല്ലാഹ്. പിന്നെ നേരം വെളുത്തിട്ട് ഷട്ടറിന്റെ അടിയിൽ നിന്ന് പുക വരുമ്പോഴാ മനുഷ്യന്മാർ കാണുന്ന, തുറന്നു നോക്കുമ്പോ കാർ പോർച്ച് മുഴുവൻ പുകയാണ്. കാറിന്റെ ഉള്ളിൽ നഗ്നരായി കിടക്കുന്ന രണ്ട് മനുഷ്യന്മാർ, അതിലൊന്ന് മുസ്ലിം ചെറുപ്പക്കാരൻ. തിന്മ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് അദാബാണ്. അവരറിഞ്ഞില്ല ഇങ്ങനെ ഒരു അദാബ് നടക്കാൻ പോകുന്നുണ്ടെന്ന്. അവര് വിചാരിച്ചത് ആരും അറിയില്ല, അള്ളാഹു തആല അവരെ പിടികൂടി. അള്ളാഹു പിടികൂടി. കാർബൺ ശ്വസിച്ചിട്ടേ ബോധം വരാതെ കിടക്കുക രണ്ടുപേരും. അള്ളാഹുവിന്റെ ശിക്ഷയല്ലേ അത്? മൗതുൽ ഫുജ്അ. ഒരു മനുഷ്യൻ തിന്മ ചെയ്ത് കഴിഞ്ഞ് അള്ളാഹുവിനോട് പടച്ചവനെ ഒന്ന് പുറത്തു തരണേ എന്ന് ചോദിക്കാൻ അവസരം ലഭിക്കാതെ ഒരാൾ മരിച്ചു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അദാബാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ കാണാൻ കഴിയും. പെട്ടെന്നുള്ള മരണങ്ങൾ എമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉറക്കത്തിൽ മരിച്ചു, ഹോസ്പിറ്റലിലേക്ക് പോയതാ, അവിടെ എത്തിയപ്പോ മരിച്ചു, എത്രയാണ് കേൾക്കുന്നത്. ആക്സിഡന്റ് മരണം, മൗതുൽ ഫുജ്അയാണ്, പെട്ടെന്നുള്ള മരണമാണ്. വണ്ടി ഇടിച്ചു മരിച്ചു, പെട്ടെന്നുള്ള മരണം. രോഗിയായി കിടന്ന്, ഒരാശ്വാസത്തിൽ കിടന്ന് രോഗിയായി കിടക്കുമ്പോൾ പടച്ചവനോട് മനസ്സ് തുറക്കും, അള്ളാഹുവേ ഞാൻ ഇപ്പൊ രോഗിയായി കിടക്കുകയാണ് റബ്ബേ, നിന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നുമില്ല പടച്ചവനെ, എനിക്ക് മാപ്പ് തരണേ അള്ളാ. ഇത് ചോദിക്കാൻ അള്ളാഹുവിനോടൊരവസരം പടച്ചതമ്പുരാൻ കൊടുക്കുന്ന നേരമാ രോഗിയായി കിടക്കുന്ന ആൾ. അതുപോലും സംഭവിക്കാതെ ഒരു ആക്സിഡന്റിൽ, ബൈക്ക് ആക്സിഡന്റ്, കാർ ആക്സിഡന്റ്, ട്രെയിനിന്റെ മുമ്പിൽ പെട്ടുപോകുന്നത്, വാഹനം കൊക്കയിലേക്ക് മറിയുന്നത്, ഹാർട്ട് അറ്റാക്കുകൾ, ഇതൊക്കെ മൗതുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണങ്ങളാണ്. ഇത് ഈ സമൂഹത്തിൽ വർദ്ധിക്കുന്നത്. തഖാറുബു സമാൻ, സമയത്തിൽ ബർക്കത്തില്ലാതിരിക്കുന്നത്, സമയം പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകുന്നതും അതിൽ ബർക്കത്തില്ലാതെ പോകുന്നതും. പെട്ടെന്ന് കഴിഞ്ഞു, പടച്ചവനെ ഇന്ന് നേരം കൊടുത്തു, ഇതാ നാളെ മറ്റന്നാ വെള്ളിയാഴ്ച. യാ അല്ലാ, എത്ര പെട്ടെന്നാ, എത്ര പെട്ടെന്നാണ് സമയം നടക്കുന്നത്. ഇന്നലല്ലേ ഇപ്പൊ ജുമാ നിസ്കരിച്ചത്, ഇതാ നാളെ ആയിപ്പോയി. തഖാറുബു സമാനി, സമയം അടുത്തടുത്ത് വരുന്നത്.
ഇതിന് ഉലമ കൊടുക്കുന്ന വ്യാഖ്യാനം, മനുഷ്യന് വളരെ ദൈർഘ്യമുള്ള പ്രദേശങ്ങൾ വളരെ പെട്ടെന്ന് സഞ്ചരിക്കാനുള്ള സമയം കുറച്ചു മാത്രമെടുത്ത് സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ, യാത്രാ സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കിത്തരുന്നത് തഖാറുബുസ് സമാനി, കാലം അടുത്തു വരുന്ന ലക്ഷണത്തിന്റെ ഭാഗമാണ്. പെട്ടെന്നുള്ള ഹൈ സ്പീഡ് വാഹനങ്ങൾ, വിമാനങ്ങൾ, സൂപ്പർസോണിക് ഫ്ലൈറ്റുകൾ, സ്പേസ് വാഹനങ്ങൾ എല്ലാം, ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങളൊക്കെ അങ്ങനെയല്ലേ. തഖാറുബുസ് സമാൻ, മനുഷ്യന് ഒരുപാട് സമയമെടുത്തിരുന്ന യാത്രകൾ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന സംവിധാനം അള്ളാഹു ഉണ്ടാക്കി തരുന്നത്. സമയത്തെ അടുത്തു കൊണ്ടുവരികയാണ് തഖാറുബുൽ അസ്മാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതോടൊപ്പം ചേർത്തു പറഞ്ഞിട്ടുണ്ട് തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരുന്നത്, സൂക്കുകൾ അടുത്തു വരിക. എവിടെ ചെന്നാലും ഷോപ്പിംഗ് മാളുകൾ, എവിടെ ചെന്നാലും ഷോപ്പുകൾ, എവിടെ ചെന്നാലും മാർക്കറ്റുകൾ, തഖാറുബ് അത് അടുത്തേക്ക് അടുത്തേക്ക് വരിക. ആധുനിക രീതിയിൽ നോക്കിയാൽ നമ്മുടെ ഇന്റർനെറ്റ് ഷോപ്പുകൾ, തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരിക. 300,000+ പ്രോഡക്റ്റുകളുള്ള ഇന്റർനെറ്റ് ഷോപ്പുകളുണ്ട് നെറ്റിൽ. നമുക്ക് sook.com ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയാം. ആമസോൺ, പുസ്തകങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഓൺലൈൻ ഷോപ്പുകൾ, എത്രയോ ഷോപ്പുകൾ ഓൺലൈൻ. നമ്മുടെ നാട്ടിലെ പച്ചക്കറിക്കാരൻ പച്ചക്കറി സാധനം എന്തോ അവരൊക്കെ എന്തോ ഉണ്ടാക്കിയിട്ട് ഓൺലൈനായിട്ട് വിറ്റു, ആളുകളുടെ ഡിമാൻഡ് കൊണ്ട് ആൾക്ക് കൊടുക്കാൻ തികഞ്ഞില്ല. ഓൺലൈൻ ഷോപ്പുകളാണ് തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ നിങ്ങളുടെ സ്ക്രീനിന്റെ മുമ്പിലേക്ക് വരുന്ന കാലം. www.soandso.com നിങ്ങളുടെ ഷോപ്പായി. ഇങ്ങനെ ലക്ഷക്കണക്കിന് ഷോപ്പുകൾ ഇന്റർനെറ്റിൽ കിടക്കുകയാണ്. നെറ്റുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലുണ്ട്, നിങ്ങളുടെ ഡെസ്ക്ടോപ്പുകളിലുണ്ട്, നിങ്ങളുടെ ലാപ്ടോപ്പുകളിലുണ്ട്. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തേക്ക് വരിക. തഖറബ, തഖാറബ, നിങ്ങൾ അങ്ങോട്ടും അവ ഇങ്ങോട്ടും അടുക്കുക, അപ്പോഴാണ് തഖാറുബ് എന്ന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും. തഖാചല എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങും യുദ്ധം ചെയ്യുക എന്നാണ്. ഇത് നിങ്ങൾ അങ്ങോട്ടടുത്തു, അവർ നിങ്ങളിലേക്ക് അടുത്തു വന്നു, അതാണ് തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ അങ്ങോട്ടും അവർ നിങ്ങളിലേക്കും അടുത്തു വന്നു. ഇന്റർനെറ്റ് ഷോപ്പുകളെ സംബന്ധിച്ചായിരിക്കണം ഈ പ്രയോഗം. വേറെയും അർത്ഥങ്ങളാവാം. അങ്ങാടികൾ അടുത്ത് വരുന്നത്, ഓരോ കവലകളിലും ഷോപ്പിംഗ് മാളുകൾ വരുന്നത്, ഷോപ്പിംഗ് സെന്ററുകൾ വരുന്നത്, ഷോപ്പുകൾ വരുന്നത്, അന്ത്യനാളിന്റെ അടയാളത്തിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 മുമ്പ് അതൊക്കെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖാറുബുൽ അസ്വാഖ്, തഖാറുബുൽ അസ്മാൻ, വിദൂര പ്രദേശങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ യാത്രാ സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കിത്തരുന്നതും, നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അങ്ങാടികൾ ഇങ്ങോട്ട് കടന്നു വരുന്നതും, ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഓൺലൈൻ പർച്ചേസുകൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റുന്നത്, വീട്ടുമുറ്റത്തേക്ക് സാധനം ഡെലിവറി ചെയ്യപ്പെടുന്നു, ഈ രീതിയിൽ തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ ഒന്ന് മറ്റൊന്നിലേക്ക് അടുത്തു വരുന്നത്, നിങ്ങൾ അങ്ങോട്ടും അവ നിങ്ങളിലേക്കും അടുത്തു വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചാണ്, അമ്മയെ കുറിച്ചാണ്. തദാഅ അലൈക്കുമുൽ ഉമം കമാ തദാഅ അൽക്കിലതു ഇലാ ഖസ്വഅതിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, വിശന്ന അവശരായ ആളുകൾക്ക് ഭക്ഷിക്കാൻ ഭക്ഷണം ഒരു തളികയിൽ വെച്ചുകൊടുത്താൽ ആ തളികയിലേക്ക് കൈനീട്ടുന്ന പോലെ. എല്ലാവർക്കും ഭക്ഷണം വേണം, എല്ലാവർക്കും വിശന്നിട്ടുണ്ട്, പക്ഷേ എല്ലാവരുടെയും ഭക്ഷണം മുസ്ലിം ഉമ്മത്താണ്, മുസ്ലിമീങ്ങളാണ് അവരുടെ ഭക്ഷണം. എല്ലാവർക്കും മുസ്ലിമിനെ വേണം, എല്ലാവർക്കും മുസ്ലിമിനെ പിടിക്കണം. ഇസ്ലാമിനോടൊരു വൈരാഗ്യം, ഇസ്ലാമിനോടൊരു ദേഷ്യം, മുസ്ലിമിനോടൊരു വേറെ കണ്ണുകൊണ്ടുള്ള നോട്ടം. ഇങ്ങനെ ലോക സമുദായങ്ങൾ നിങ്ങൾ നോക്കുന്ന കാലം വരും. അഷ്റഫുൽ ഖൽഖ് നിങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിതിൽ വിചിത്രപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന മതമേതാ? ഇസ്ലാം. ആരെങ്കിലും ക്രിസ്ത്യാനികളെ കുറിച്ച് പറയലുണ്ടോ? ഇപ്പൊ ടെററിസം ആകട്ടെ, ബോംബിംഗ് ആവട്ടെ, ഹറാസ്മെന്റുകളാകട്ടെ, സീസ് ചെയ്യപ്പെടുന്നതാകട്ടെ, സൂയിസൈഡ് ബോംബുകളാകട്ടെ, ലോകത്തിന്റെ ഗതിമാറ്റുന്ന പോളിറ്റിക്സ് ആവട്ടെ, മുസ്ലിം മുസ്ലിം, ഇസ്ലാം ഇസ്ലാം, മുസ്ലിം ഖുർആൻ, ഇതല്ലാതെ ആരെങ്കിലും ബൈബിൾ ചുറ്റരിക്കണം എന്ന് പറയണ്ടോ?
ഭഗവത്ഗീതയോ രാമായണത്തെ സംബന്ധിച്ച് ആരെങ്കിലും പറയാറുണ്ടോ? ഏതെങ്കിലും മറ്റു മതവിശ്വാസിനെ കുറിച്ച് ലോകത്ത് ചർച്ചയുണ്ടോ? ഇന്ന് ഹോട്ട് ടോപ്പിക്, ഹോട്ട് സീറ്റിൽ കിടക്കുന്നത് മുസ്ലിമാണ്. മുസ്ലിം കിടക്കുന്നത് ഹോട്ട് സീറ്റിലാണ് ഇന്ന്. ആർക്കും ചർച്ച അതാണ്, മീഡിയകളൊക്കെ ചർച്ച അതാണ്. പത്രക്കാരുടെയും മീഡിയക്കാരുടെയും ഫോക്കസ് മുസ്ലിം ഉമ്മത്ത്, അവരെ എന്തെങ്കിലും കിട്ടുമോ, അവരെ ഒന്ന് നോവിക്കാൻ പറ്റുമോ, അവരെ ഒന്ന് ചൊടിപ്പിക്കാൻ പറ്റുമോ, ഇത് നോക്കി നടക്കുന്ന കാലം. തദാ അലൈക്കുമുൽ ഉമം, സർവ സമൂഹങ്ങളും നിങ്ങളെ ആഞ്ഞടിക്കുന്ന കാലം വരാനുണ്ട്. സഹാബത്ത് ചോദിച്ചു അത്ഭുതത്തോടെ, അമിൻ ഖില്ലതിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങളെന്ന് ന്യൂനപക്ഷമായിരിക്കുമോ? ഞങ്ങൾ ന്യൂനപക്ഷമാകുന്നത് കൊണ്ടാണോ നബിയെ അങ്ങനെ സംഭവിക്കുന്നത്? തങ്ങൾ പറഞ്ഞില്ല, ന്യൂനപക്ഷമായത് കൊണ്ടല്ല. നിങ്ങൾ ധാരാളമുണ്ട്, വലാകിന്നകും അഴുക്കുചാലിലൂടെ ഒലിച്ചു പോകുന്ന പോലെ, അഴുക്കുകൾ ഒലിച്ചു പോകുന്ന പോലെ നിങ്ങളിങ്ങനെ ഒലിച്ചു പോകുന്ന ചണ്ടുകളും ചവറുകളുമാണ്. നിങ്ങൾ അങ്ങത്തിലൊക്കെ ധാരാളമാണ്. മുസ്ലിമീങ്ങളുടെ കൈനേഷുമാര് കണക്ക് പുറത്തുവിടുമ്പോൾ പോലും മുസ്ലിമീങ്ങളുടെ യഥാർത്ഥമായ കണക്കുകളല്ല പോലും പുറത്തുവിടുന്നത്. എണ്ണത്തിൽ നിങ്ങൾ കൂടുതലുണ്ട്, പക്ഷേ ഒരു കാര്യമില്ല. എന്തേ, ലോകം എങ്ങോട്ടാണോ ഒഴുകുന്നത്, ആ ഒഴുക്കിൽ നിങ്ങളും പോവാണ്. ഈ ഒഴുക്ക് എന്നെ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്ന് നോക്കാറില്ല. ഈ ഒഴുക്കിൽ മുസ്ലിമിന് കൂടാൻ പറ്റുമോ എന്ന് ചിന്തിക്കാറില്ല. എങ്ങോട്ടാണ് ലോകം ഒഴുകുന്നത്, ഞങ്ങളും അങ്ങോട്ട്. നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള പേടി അള്ളാഹു എടുത്തു കളയും. മഹാന്മാരായ ഔലിയാക്കന്മാർ, നമ്മുടെ പരിസര പ്രദേശങ്ങൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആളുകൾ, അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ എങ്ങനെയാണ് ഇവരെ ബഹുമാനിച്ചതെന്ന് ഓർത്തു നോക്കി. തങ്ങൾ പാപ്പ വരുന്നുണ്ട്, ഇവിടെ തന്നെ മടക്കു തയ്ച്ചിട്ടു, പിന്നെ മിണ്ടാണ്ടല്ല. സയ്യിദ് വരുന്നുണ്ട്, ഒരു മഹാപണ്ഡിതൻ വരുന്നുണ്ട്. ഇങ്ങനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങളെക്കുറിച്ചുള്ള ബഹുമാനം ശത്രുക്കളുടെ മനസ്സിൽ അല്ലാഹു കൊടുത്തിരുന്നു, അത് അല്ലാഹു എടുത്തു കളയും. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വഹിൻ എന്ന് പറയുന്ന അസുഖം അല്ലാഹു ഇട്ടുതരും. മൽ വഹ്നു യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് വഹ്ൻ എന്ന് പറഞ്ഞാൽ? ഖാല ഹുബ്ബു ദുനിയാ, ധാരാളം പൈസ ഉണ്ടാക്കണമെന്ന ആഗ്രഹം മനസ്സിൽ വരികയും, ധാരാളം പൈസ ഉണ്ടാക്കണം, ധാരാളം പൈസ വേണം, ഇതല്ലാതെ മറ്റൊരു ചിന്തയും നിങ്ങളുടെ മനസ്സിലില്ലല്ലോ. പൈസ ഉണ്ടാക്കണം, ഇതല്ലാത്തവർ എന്ത് ചിന്ത, എന്ത് ചർച്ചയാ നടക്കുന്നത്? പൈസ ഉണ്ടാക്കണം, പൈസ വേണം, കാശ് ഉണ്ടാക്കണം എന്നല്ലാതെ ഒരു ചിന്തയുമില്ല. മരിക്കാനുള്ള പേടിയും മരിക്കാനുള്ള വെറുപ്പും നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുതരും. പൈസയോടുള്ള സ്നേഹം, മരണത്തോടുള്ള വെറുപ്പ്, ഇത് രണ്ടും ഇട്ടു തന്നാൽ നിങ്ങൾ പിന്നെ ചണ്ടികളാണ്, പിന്നെ ശത്രുക്കൾ നിങ്ങൾ ആക്രമിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പേടിച്ചു നിൽക്കും, എന്ത് പറഞ്ഞാൽ ആയിക്കോട്ടെ, നമുക്ക് ആ നഷ്ടം, അതുകൊണ്ട് നഷ്ടം വരുത്തേണ്ട, സഹിച്ചോളാം, ഞങ്ങൾ റെഡി, എന്തിനും നിന്ന് കൊടുക്കും. എന്തെന്നറിയോ, ഒരു അപകടം സംഭവിച്ചാൽ എന്റെ സമ്പത്ത് നഷ്ടപ്പെടും, എന്റെ കച്ചവടം പൊളിയും, എന്റെ ബിസിനസ്, എന്റെ വീട്, എന്റെ സമ്പാദ്യം, എന്റെ വരുമാനം. ഇങ്ങനെ ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് പരലോകത്തിന്റെ ചിന്തയിൽ നിന്ന് മാറി കാശുണ്ടാക്കണം, പൈസ ഉണ്ടാക്കണമെന്ന ഒരൊറ്റ ചിന്തയിൽ ജീവിക്കുന്ന കാലം വരും. തദാ അലൈക്കും ഉമ്മം. അത് മാത്രമല്ല, മുസ്ലിമീങ്ങൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. മൻ തഷബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ആരെങ്കിലും പിൻപറ്റുന്നുവെങ്കിൽ, നിങ്ങൾ ആരുടെയെങ്കിലും കോലം കെട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ പോലെയാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലയതിയന്ന അലാ ഉമ്മതി മാ അത അലാ ബനീ ഇസ്രായീൽ. ബനു ഇസ്രായീലിന് സംഭവിച്ചത് എന്റെ സമൂഹത്തിനും സംഭവിക്കാൻ പോകുന്നു. ചെരുപ്പ് ചെരുപ്പിനോളം യോജിക്കുന്ന പോലെ, വലതും ഇടതും ചെരുപ്പ് ഒരേ പോലെ ആവണ്ടേ, അതുപോലെ ബനു ഇസ്രായേൽ സമൂഹത്തിന് സംഭവിക്കുന്ന പോലെ
എന്റെ ഉമ്മത്തിനും സംഭവിക്കാൻ പോകുന്നുണ്ട്. ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബ്റൻ ശിബ്റൻ, ദിറാഅൻ ദിറാഅൻ, മുഴത്തിന് മുഴമായി, ചാണിനു ചാണായി ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ടാക്കുന്ന ആചാരങ്ങൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഹത്താ ഇൻ കാന മിൻഹും മൻ അതാ ഉമ്മഹു അലാനിയതൻ ലകാന ഫീ ഉമ്മത്തി മൻ യസ്നഉ ദാലിക. ക്രിസ്ത്യാനികളും ജൂതന്മാരും എന്ന് പറഞ്ഞാൽ ആരാ? പാശ്ചാത്യന്മാർ. അമേരിക്കക്കാരനും യൂറോപ്പുകാരനും പടിഞ്ഞാറുകാരൻ പരസ്യമായി തന്റെ ഉമ്മയെ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസെസ്റ്റ് എന്ന് പറയാ, കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ പരസ്പരം സെക്ഷൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇൻസെസ്റ്റ്, അത് ചെയ്യുന്ന സ്വഭാവം പടിഞ്ഞാറുകാരിൽ ഉണ്ടെങ്കിൽ, ആങ്ങളെ പെങ്ങളുടെ കൂടെ കിടക്കുന്നത്, ഉമ്മയുടെ കൂടെ മക്കൾ കിടക്കുന്നത്, വ്യഭിചരിക്കുന്നത് പാശ്ചാത്യന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ സമൂഹത്തിലും അത് ചെയ്യുന്നവരുണ്ടാകും. എങ്ങനെ? കള്ളുകുടിച്ചിട്ട് ഉമ്മ ഏതാണെന്നോ പെങ്ങൾ ഏതാണെന്നോ സ്വന്തം മോൾ ഏതാണെന്നോ തിരിയാത്ത വാപ്പമാരില്ലേ? പാശ്ചാത്യന്മാർ ചെയ്തു കൂട്ടുന്നത്, വ്യവസ്ഥാപിതമായി അവർ ചെയ്യുന്നത്, അതിന് വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നത്, അതിൻ്റെ മാഗസീനുകൾ ഉണ്ടാക്കുന്നത്, എന്തിന്? കുടുംബ ബന്ധങ്ങളിൽ രക്തബന്ധമുള്ള ആളുകളെ തമ്മിൽ വ്യഭിചരിപ്പിക്കാൻ. അതവർ ചെയ്താൽ ലഖാന മിന്നുമ്മതി മന്നസ്നഉ ദാലിക, അതൊക്കെ ചെയ്യുന്ന ആളുകൾ എന്റെ സമൂഹത്തിലും വരാനുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭവിച്ചില്ലേ? പത്രങ്ങൾ കാണുന്നില്ലേ? ന്യൂസുകൾ കേൾക്കുന്നില്ലേ? പത്രക്കാർക്ക് കിട്ടാത്ത നാടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അടക്കം പിടിച്ചു കേൾക്കുന്ന വർത്തമാനങ്ങളില്ലേ? പുറംനാട്ടുകാർ അറിയാത്തത് ഓരോ മഹല്ലിന്റെയും സ്വകാര്യം, ഓരോ കുടുംബത്തിന്റെയും നാറിയ സ്വകാര്യങ്ങൾ നമുക്കില്ലേ? നിങ്ങൾ പിൻപറ്റും സനന മൻ കാന ഖബലകും, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ. ഹത്താ ലൗ ദഖലു ജുഹറ ദുബ്ബിൻ തബഇതുമൂഹും, ഒരു ഉടുമ്പിന്റെ ഗുഹയിൽ ഒരു യൂറോപ്പുകാരൻ കടന്നാൽ, ബ്രിട്ടീഷുകാരൻ കടന്നാൽ, അമേരിക്കക്കാരൻ കടന്നാൽ നിങ്ങളും അത് ചെയ്യും. അവരെന്ത് സ്പോർട്സ് ആണോ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യും. അവർക്ക് എന്തെല്ലാം എന്റർടൈൻമെന്റുകൾ ഉണ്ടോ അതൊക്കെ ഇവിടെ, അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിലും, അതിന്റെ ഭാഗമാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ. മക്കൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിക്കുക നമ്മുടെ ആചാരമാണോ? അത് ആരാ കൊണ്ടുവന്നത്? ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ്. നമ്മൾ എമ്പാടും ചെയ്യുന്നില്ലേ? എന്താ പാർട്ടിയൊക്കെ? സുബ്ഹാനല്ലാഹ്. നിങ്ങളത് ചെയ്യും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, മുസ്ലിമല്ല. നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? ഒരു കുട്ടി ജനിച്ചെന്ന് സന്തോഷിച്ചു, കുഴപ്പമുണ്ടായിട്ടില്ല. അനിസ്ലാമികമായ ആചാരങ്ങൾ അവിടെ പാടുണ്ടോ? ഇല്ല. അനിസ്ലാമികമായത് അവിടെ ചെയ്യാൻ പാടുള്ളതാണോ? ഇല്ലാത്തതാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. എമ്പാടും ഇവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറികൾ ജീവിക്കുന്നത്, ഇവിടുത്തെ മിഠായി കമ്പനികൾ ജീവിക്കുന്നത്, ഇവിടുത്തെ ബേക്കറികൾ ജീവിക്കുന്നത്, നമ്മുടെ നാട്ടിലെ ബർത്ത്ഡേ പോലുള്ള ആഘോഷങ്ങളെ പിൻപറ്റിയല്ലേ? അതില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ കച്ചവടം നടക്കും? അതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നില്ലേ? എന്തൊക്കെ അവർ ചെയ്യോ നിങ്ങളും ചെയ്യും. ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ നോക്കിയാൽ പാശ്ചാത്യന്മാർ എന്തുകൊണ്ടുവരുന്നുവോ അതെല്ലാം നിങ്ങൾ പിൻപറ്റുന്ന അവസ്ഥ അന്ത്യനാളിന്റെ മുമ്പ് വരാനിരിക്കുന്നുണ്ടെന്ന് ഗൗരവത്തോടെ താക്കീതുന്ന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു മഹാത്ഭുതം പറഞ്ഞിട്ടുള്ളത് കാറുകളെ സംബന്ധിച്ചാണ്, ഇന്നത്തെ വാഹനങ്ങളെ സംബന്ധിച്ച്. കാറുകളെ കുറിച്ച് ഉലമാവ് പറയുന്നത് ഭയങ്കര അത്ഭുതമുള്ള ഹദീസാണ്. കാറുകളും വാഹനങ്ങളും അതിൽ ഹറാമായിട്ടല്ല, കാറ് ഹറാമെന്നല്ലേ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വഹീഹായ ഹദീസ്. സയകൂനു ഫീ ആഖിരി ഉമ്മതി അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ ഖാൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുമായിരുന്നു, സയകൂനു ഫീ ആഖിരി ഉമ്മതി, എന്റെ ഉമ്മത്ത് എന്റെ അവസാന കാലഘട്ടങ്ങളിൽ വരാനുണ്ട്, റിജാലുൻ ചില ആളുകൾ,
യർകബൂന അലാ സുറൂജിൻ കഅശ്ബാഹിർ റിഹാലി, ഒട്ടകത്തിന്റെ കട്ടിലുകൾ പോലെ കസേരകൾ വെച്ചത്, ഒട്ടകത്തിന്റെ കസേര പോലെ, ഒട്ടകക്കട്ടിലു പോലെ. അലാ സുറൂജിൻ, പരവതാനികൾക്ക് മേൽ ഒട്ടകത്തിന്റെ കസേര വെച്ച പോലെ, കസേരകൾ വെച്ചതിൽ കയറുന്നവർ. യർകബൂന, അന്ന് കാറിനെ പറ്റി പിന്നെ എന്താ പറയാ, അവര് വാഹനം കയറും. അലാ സുറൂജിൻ, ചില കാർപ്പറ്റുകളുടെ മേൽ. കഅശ്ബാഹിർ റിഹാലി, ആ കാർപ്പറ്റ് എങ്ങനെയാണ്, ലെതറുകൾ, കാർപ്പറ്റ് എന്ന് പറയുന്ന സുറൂജ് വിരിപ്പുകളാണ്, ഇങ്ങനത്തെ വിരിപ്പുകളാണ്. കഅശ്ബാഹിർ റിഹാലി, ഒട്ടകത്തിന്റെ പുറത്ത് ഇരിക്കാൻ വെക്കുന്ന സീറ്റ് പോലെയുള്ള, മിനുത്ത സീറ്റുകളുള്ള, തൊലി കൊണ്ടോ ലെതർ കൊണ്ടോ ഉണ്ടാക്കുന്ന സീറ്റുകളിൽ കയറിയിരിക്കുന്നവർ. യർകബൂന, അവർ കയറിയിരിക്കും. യൻസിലൂന അല അബ്വാബിൽ മസാജിദി, പള്ളികളുടെ വാതിലുടെ മുമ്പിൽ വന്നവരെ ഇറങ്ങും. നമ്മളൊക്കെ അങ്ങനെ ഇറങ്ങണത്, പള്ളിന്റെ മുമ്പിൽ വന്ന് ഇറങ്ങുന്നു, വാഹനത്തിൽ വന്ന് കയറി ഇറങ്ങുന്നു. അവർ പള്ളി പോകുന്നുണ്ട് എങ്ങനെ, വാഹനത്തിൽ, കാറിൽ. നിസാഉഹും കാസിയാതുൻ ആരിയാതുൻ അലാ റുഊസുഹിന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ ഇജാഫ്. അവര് പള്ളിയിലേക്ക് കാർ ഓടിച്ചു വരുന്നുണ്ട്, അവരുടെ പെണ്ണുങ്ങളാണെങ്കിലോ കാസിയാതുൻ ആരിയാതുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വസ്ത്രമില്ലാത്തവർ, തലയിൽ പൂഞ്ഞ പോലെ ഹെയർ സ്റ്റൈൽ വെക്കുന്നവർ, മുടിയുടെ സ്റ്റൈല് മേലോട്ട് പൊക്കി വെക്കുന്ന ഹെയർ സ്റ്റൈലുള്ള പെണ്ണുങ്ങളാണ് ഇവരുടെ ഭാര്യമാർ. ഇവരാണെങ്കിലോ വാഹനം കയറി കാറിൽ പള്ളിയുടെ മുമ്പിൽ വന്നിറങ്ങുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു സമൂഹം വരും. പറഞ്ഞ വാപ്പാക്ക് ഭയങ്കര ദീന, വാപ്പ പള്ളിയുടെ പ്രസിഡന്റ, മക്കളാണെങ്കിൽ ഭയങ്കര മോഡേൺ, അവർക്ക് നിസ്കാരമില്ല, ഹിജാബുമില്ല, ഒന്നുമില്ല. പറഞ്ഞതിനർത്ഥം ഇതാണ്. പറയാ, കാറുകളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസാകണം ഇത്, നമുക്കറിയില്ല. പക്ഷെ തങ്ങൾ പറഞ്ഞു, ഒട്ടകക്കട്ടില് പോലെ മിനുമിനുത്ത പരവതാനി കൊണ്ടുണ്ടാക്കിയതിൽ കയറിയിരുന്ന് സഞ്ചരിക്കുന്നവർ. എൻജിലൂന, അവര് വന്നിറങ്ങും എന്ന് പറഞ്ഞ വാഹനമാണ്, അതുകൊണ്ട് എൻജിലൂന അല അബ്വാബിൽ മസാജിദ്, പള്ളികളുടെ വാതിലുകളിൽ വന്നവർ ഇറങ്ങും. ഇമാം തബറാനി ഉദ്ധരിച്ചിട്ടുള്ള സുഹീഹായ ഹദീസ്. ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശപിക്കണേ, അവർ ശപിക്കപ്പെട്ടവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ പോകുന്ന പള്ളിയിലേക്കാണ്, മക്കള് പോകുന്ന പള്ളിയിലേക്കാണ്, അവരുടെ ഭാര്യമാർ, അവരുടെ ഉമ്മമാർ, അവിടുത്തെ പെൺകുട്ടികൾ, അച്ചടക്കമില്ലാത്തവർ, അല്ലാഹുവിനെ ഭയപ്പെടാത്തവർ, ശരീരം മറക്കാത്തവർ, ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്നവർ. അങ്ങനെ വസ്ത്രമുണ്ട് എന്നാൽ വസ്ത്രമില്ല, ഹെയർ സ്റ്റൈലുകളൊക്കെ ഒട്ടകത്തിന്റെ പൂഞ്ഞ് ആടുന്ന പോലെ തലയിടമുകളിലേക്ക് മുടിക്കെട്ടുകൾ വരിച്ചു കെട്ടുകയും അങ്ങനെ നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ് ആടുന്ന പോലെ അവരുടെ തലയിലെ മുടിക്കെട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങൾ, ഇൽഅനൂഹുന്ന, നിങ്ങൾ അവരെ ശപിച്ചേക്കണം. ഫഇന്നഹുന്ന മൽഊനാത്, അവർ ശപിക്കപ്പെട്ടവരാണ്. ആര് പറഞ്ഞു? റസൂലുള്ളാഹി ലൗ കാന വറാഅകും ഉമ്മത്തും മിനൽ ഉമം, നിങ്ങൾക്ക് പിറകെ വേറെയും സമുദായങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ, ലഖദംന നിസാഉകും നിസാഅഹും, അറബി പെണ്ണുങ്ങൾ, അവർ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേല ചെയ്യാൻ പോകുന്ന കാലം വരും. ഗൾഫ് നാട്ടിലെ പെട്രോളൊക്കെ തീർന്നിട്ടേ ഇന്ത്യയിൽ വല്ല പെട്രോളോ വല്ല കെമിക്കലോ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഇങ്ങോട്ട് ജോലി ചെയ്യാൻ വരുമെന്നാവോ, അള്ളാഹു ആലം. തങ്ങൾ പറയാ, അറബി പെണ്ണുങ്ങൾ അനറബികളായ ആളുകൾക്ക് വേലക്ക് വരുന്ന കാലം വരും. അവരുടെ പിഷ്കാറമാർ, അവരുടെ ഖാദിമത്തുകൾ അറബി പെണ്ണുങ്ങളാകാൻ പോകുന്നുണ്ട്. ഏതുപോലെ അമുസ്ലിമീങ്ങളായ ആളുകൾ വന്ന് നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന പോലെ. അറബി പെണ്ണുങ്ങളുടെ വീട്ടിലൊക്കെ ആരാ, അറബികളുടെ വീട്ടിൽ ഫിലിപ്പീനികള്, ഇന്തോനേഷ്യക്കാര്, മലേഷ്യക്കാർ, എത്യോപ്യക്കാർ, ക്രിസ്ത്യാനികളും അല്ലാത്തവരുമായവർ, അനർബികളായ ആളുകൾ, അവർ വന്ന് നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന പോലെ ഇനിയും കാലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ, കാലം മുന്നോട്ട് പോകുമ്പോൾ അറബികളായ പെണ്ണുങ്ങൾ അനർബികൾക്ക് വേലക്ക് വരുന്ന കാലം വരും. റസൂലുള്ളാഹി ഞങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അങ്ങോട്ടാ പോകാൻ പോണത്, എന്ന് പോയി പെട്രോൾ ഡീസൽ ഉണ്ടാവോ?